മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ അനുനയിക്കുവാനെത്തുമെൻ കൂട്ടരോ അരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി മറവി തന്നിൽ മറഞ്ഞു മനസാലൻ മരണഭേരി അടിക്കും സഖാക്കളെ സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ കവനലീലയിലെന്നുറ്റ തോഴരാം കനകതൂലികെ കാനന പ്രാന്തമേ മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൻ മതതരളമാമരക്കൂട്ടമേ പിരികയാണിത ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ. ജില്ലയിലെ കാൽപ്പനിക വസന്തമായ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ 86-ാമത് ചരമവാർഷിക ദിനമാണ് ജൂലൈ 5. ഇടപ്പള്ളി ജനിച്ച് കൊല്ലത്ത് വന്ന് 1936 ജൂലൈ 4 അർദ്ധരാത്രിയിൽ മരണത്തെ ഉൽവി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ കവിയുടെ ചരമവാർഷികാചരണം കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി ഇടപ്പള്ളി സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു വരികയാണ്. കവിതയ്ക്ക് മരണമില്ല എന്ന് കവിതയിലൂടെ തെളിയിച്ച കവിയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള. വളരെ കുറച്ച് കവിതകൾ കൊണ്ട് മലയാള കവിതയിൽ തൻ്റേതായ സ്ഥാനം പിടിച്ച കവി. ആ കവിയുടെ സ്ഥാനത്തിന് ഇന്ന് വരെയും ഒരിളക്കവും സംഭവിച്ചിട്ടില്ല. കവിതയിൽ പുതിയ നൂതന പ്രവണതയ്ക്ക് തുടക്കം കുറിച്ച ഇടപ്പള്ളിയും ചെങ്ങമ്പുഴിയും എന്ന കാവ്യ സ്ഥിതികൾ അവർ ഉയർത്തിയ ആ പാത വളരെ വിശാലമായി ആയിരക്കണക്കിന് കവികൾ പിന്തുടരുകയാണ് ചെയ്യുന്നത്. കവിതയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും കാൽപ്പനിക കവിതകൾക്ക് ഇപ്പോഴും വലിയ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒരു കവിക്ക് വേണ്ടി സാംസ്കാരിക പ്രവർത്തകർ സമരത്തിലൂടെ സ്മാരകം നിർമ്മിച്ചത് ഇടപ്പള്ളി രാഘവൻപിള്ള എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത മുളങ്കാടക ശ്മശാനത്തിൽ സ്മൃതി മണ്ഡപം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുകയും തുടർന്ന് നടന്ന നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഒരു പഠന കേന്ദ്രവും മറ്റും ഉണ്ടാക്കണമെന്നാണ് ഇടപ്പള്ളി സ്മാരക സമിതി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനവുമായി പ്രവർത്തകർ അഭംഗുരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവുന്നതാ മധുമാഷ എന്നിട്ടപ്പോ ഇച്ചിരി വള്ളി ഇച്ചിരി ചെറുതാക്കി കിട്ടിയാ മതിയായിരുന്നു വള്ളി അല്ല എന്നാലും നേടിയാലും